ആത്മകഥ പത്തായത്തിന് പറയാനുള്ളത്. ഉണ്ണി, നീ ഉറങ്ങിയോ? നിനക്കെൻ്റെ കഥ കേൾക്കണോ? നീ ഇപ്പോൾ എൻ്റെ മുകളിലല്ലേ കിടക്കുന്നത്? നല്ല ഉറപ്പ് തോന്നുന്നില്ലേ? പണ്ടത്തെ ഗോപാലനാശാരി ഉണ്ടാക്കിയതാ എന്നെ. അന്ന് നല്ല കാതലുള്ള പ്ലാവിൻ തടി കൊണ്ടാണ് ഇവരെന്നെ ഉണ്ടാക്കിയത്. അന്നത്തെ കാലത്ത് എല്ലാ തറവാട്ടിലും എനിക്ക് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ആഹാരത്തിനുള്ള നെല്ലും കൃഷിക്കുള്ള വിത്തുകളും എന്തിനേറെ പറയുന്നു, വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളും വസ്തുക്കളും എല്ലാം സൂക്ഷിക്കാൻ എന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലം എന്ത് രസമായിരുന്നെന്നോ. കൃഷിക്കായിരുന്നു പ്രാധാന്യം. എല്ലാ വീട്ടിലും നെൽകൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ നാട്ടിലും വീട്ടിലും ഉത്സവമായിരുന്നു. കൊയ്ത്തും മെതിയുമെല്ലാം കഴിയുമ്പോൾ ചാക്ക് കണക്കിന് നെല്ലുകൊണ്ട് എൻ്റെ വയറ് നിറയുമായിരുന്നു. ഒരു എലിയോ പാറ്റയോ കയറാതെ അത്രമാത്രം അടച്ചുറപ്പുണ്ടായിരുന്നു എനിക്കന്ന്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. എൻ്റെ സ്ഥിതി കണ്ടില്ലേ, വളരെ ദയനീയമാണ്. ഒരു പിടി വിത്ത് കണ്ടിട്ട് കാലമേറെയായി. അന്ന് നല്ല മരം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഞാൻ കേടാകാതെ ഇപ്പോഴും ഇരിക്കുന്നത് നൂറുകണക്കിന് എലികളുടെയും പാറ്റകളുടെയും സങ്കേതമായി ഞാനിന്ന് മാറി. എൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഈ വയർ ഇനി എന്നാണ് നിറയുക? നമ്മുടെ നാടിന് എന്താ പറ്റിയത്? കൃഷിഭൂമികളെല്ലാം മണ്ണിട്ട് തൂർത്തില്ലേ? കൃഷി ചെയ്യാത്ത മനുഷ്യർ പത്തായം നിറയ്ക്കുമോ? എൻ്റെ കാലം കഴിഞ്ഞു. നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടു, പത്തായം പൊളിച്ച് അലമാര നിർമ്മിക്കണമെന്നും ഞാനൊരു സ്ഥലം മുടക്കിയാണെന്നും. ചങ്ങാതി, നീയെങ്കിലും എന്നെ മറക്കല്ലേ. നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പായി നിലനിർത്താൻ നീ ശ്രമിക്കില്ലേ?